നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ചൂളമടിയിൽ റെക്കോർഡ് നേടി അനിൽ ജേക്കബ്. കുട്ടിക്കാലത്ത് അച്ഛന്റെ ചൂളമടി കേട്ടാണ് അനിൽ ചൂളമടിച്ചു തുടങ്ങിയത്. കോളേജ് കാലത്ത് പാട്ടുകളുടെ കരോക്കെ ട്രാക്കുകൾ ഇട്ട് ചൂളമടിച്ചു പരിശീലിച്ചു. പിന്നീട് കിട്ടിയ വേദികളിൽ ചൂളമടി അവതരിപ്പിച്ചായിരുന്നു ഈ കൂത്താട്ടുകുളംകാരന്റെ നേട്ടങ്ങളിലേക്കുള്ള യാത്ര. മികച്ച ചൂളമടിക്കാരനാണ് അനിൽ ജേക്കബ്. ബോംബെ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ വിസിലേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട വിസിലടി പ്രതിഭയാണ്. കൊച്ചി ആസ്ഥാനമായ വേൾഡ് ഓഫ് വിസിലേഴ്സ് അസോസിയേഷൻ സംഘടനയിൽ അംഗവുമാണ് ഈ കൂത്താട്ടുകുളം സ്വദേശി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ നിരവധി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള മലയാളി വിസിലേഴ്സ് സംഘടനയിൽ അംഗമാണ് അനിൽ ജേക്കബ്. സംഘടനയുടെ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. അച്ഛന്റെ പാത പിന്തുടർന്ന് മകൻ ക്രിസ്റ്റിയാനിലും ചൂളമടിയിൽ വിദഗ്ധനായി. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് എന്നിവ അച്ഛനും മകനും കരസ്ഥമാക്കി. കരാട്ടയിലും മികവ് തെളിയിച്ച അനിൽ ജേക്കബ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നിരവധി മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ കൂത്താട്ടുകുളം കേബിൾ ടി വി കൺസ്യൂമർ വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി കൂടിയാണ് വിസിലടിയിലെ ഈ ഒന്നാമൻ. കോളേജ് പഠനകാലത്താണ് വിസിലിംഗ് എന്ന് പറയുന്ന ഒരു പാഷനായിട്ട് തുടങ്ങിയത്. അതിനു മുമ്പ് എൻ്റെ അച്ഛൻ വിസിൽ ചെയ്യുന്നത് കേട്ട് പതുക്കെ പതുക്കെ ഞാനും വിസിൽ ചെയ്ത് തുടങ്ങി. പതുക്കെ പാട്ടുകളുടെ കരോക്കെ ഇട്ട് വിസിൽ ചെയ്യാൻ ശ്രമിച്ചു. അത് സക്സസ്സായി. പിന്നീട് കോളേജിലും പുറത്തുമൊക്കെ കിട്ടുന്ന വേദികളിൽ എല്ലാം ഞാൻ പെർഫോം ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങി. ഈ വിസിലിംഗ് എന്ന് പറയുന്ന കലയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം മറ്റ് കലകൾ, സംഗീതം, അങ്ങനെയുള്ള കലകൾക്കൊപ്പം തന്നെ വിസിൽ ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രഖ്യാപന ലക്ഷ്യം. മീഡിയ 60 കോതമംഗലം.